എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന 41-ാമത്തെ പേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി തന്നെ ചെയ്യാം. 41-ാമത്തെ പേജിൽ 2-ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ അനദർ ലൈൻ ഈസ് ടു ബി ഡ്രോൺ സച്ച് ദാറ്റ് ആംഗിൾ ഓൺ വൺ സൈഡ് ഈസ് 50 ഡിഗ്രി മോർ ദാൻ ദി ആംഗിൾ ഓൺ അനദർ സൈഡ്. ഹൗ മച്ച് ഈസ് ദ സ്മോളർ ആംഗിൾ? ഇതാണ് ചോദ്യം. അതായത് ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കണം. അങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ രണ്ട് ആംഗിളുകൾ ഉണ്ടാകുന്നു. ഇനി ക്വസ്റ്റ്യൻ പറയുന്നു ചെറിയ ആംഗിളിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് വലിയ ആംഗിൾ. അങ്ങനെയാണ് രണ്ട് ആംഗിളുകളും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ, ഒരു വരയിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുന്നു, ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് രണ്ട് കോണുകൾ കിട്ടും അല്ലേ. ഇതിൽ ഒരു കോൺ ചെറിയ കോണിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് വലിയ കോൺ. അങ്ങനെയെങ്കിൽ കോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ ചെയ്യും. ചെയ്യാനായിട്ട് നമ്മൾ പണ്ടുണ്ട് ഇവിടെ ഒരു ലൈനുണ്ട്. അപ്പോൾ ഞാനൊരു ലൈൻ വരച്ചു. ഇനി ഈ ലൈനിൽ നിന്ന് മറ്റൊരു ലൈൻ വരച്ചിരിക്കുന്നു കാണിക്കുന്നതാണ്. ഞാൻ ഈ ലൈനിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ലൈൻ വരച്ചു. ഇനി ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ ആംഗിളിനേക്കാൾ എത്ര കൂടുതലാണ്? 50 ഡിഗ്രി കൂടുതൽ. അപ്പോൾ ഞാൻ ഇതിനെ സ്മോളർ ആംഗിൾ അല്ലെങ്കിൽ ചെറിയ ആംഗിളിനെ എന്തെന്ന് എടുക്കുന്നു? സ്മോളർ ആംഗിൾ അല്ലെങ്കിൽ ചെറിയ കോൺ. ചെറിയ കോൺ എന്ന് പറയുന്ന എത്രയെന്ന് എടുക്കുന്നു? ഞാൻ എക്സ് എന്നെടുക്കും. അപ്പോൾ ഇതിനെ ഞാൻ എന്തെന്നെടുത്തു? എക്സ് എന്നെടുക്കും. അപ്പോൾ സ്മോളർ ആംഗിൾ അല്ലെങ്കിൽ ചെറിയ കോൺ എന്ന് പറയുന്നതിന് നമ്മൾ എന്തെന്നെടുക്കുന്നു? എക്സ് എന്നെടുക്കുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മറ്റേ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണെങ്കിൽ അപ്പോൾ ഇത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 50 ഡിഗ്രി. അല്ല, 50 ഡിഗ്രി കൂടുതൽ. ചെറിയ കോണിനേക്കാൾ വലിയ കോൺ 50 ഡിഗ്രി കൂടുതൽ. അപ്പോൾ ചെറിയ കോൺ എക്സ് ആണെങ്കിൽ വലിയ കോൺ എത്രയായിരിക്കും? എക്സ് പ്ലസ് 50. എക്സ് അധികം 50. അപ്പോൾ ഞാൻ എഴുതുന്നു ലാർജർ ആംഗിൾ. ലാർജർ ആംഗിൾ അല്ലെങ്കിൽ വലിയ കോൺ. ലാർജർ ആംഗിൾ അല്ലെങ്കിൽ വലിയ കോൺ എന്ന് പറയുന്നത് എക്സിനോട് 50. എക്സ് പ്ലസ് 50. എക്സിനോട് 50 കൂട്ടുന്നതാണ് ലാർജർ ആംഗിൾ. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, ഒരു വരയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈനിലെ രണ്ട് ആംഗിളിൻ്റെ സമ്മ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഒരു വരയിൽ നിന്നുണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ എക്സും എക്സ് പ്ലസ് 50 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഞാൻ എഴുതുന്നു എക്സ് പ്ലസ് 50 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എക്സ് പ്ലസ് 50 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എക്സിനോട് എക്സ് പ്ലസ് 50 കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x. എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ അത്രയും കേട്ടോ 2x എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ 50 കൂട്ടിയിരിക്കുന്നു, പ്ലസ് ചെയ്തിരിക്കുന്ന 50 ആണ്. അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാനാവും? മൈനസ് ചെയ്യാനാവും. 180 - 50. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 180 - 50. നമ്മൾ എന്ത് ചെയ്തു? എക്സും എക്സും കൂടെ ആഡ് ചെയ്ത് 2x എന്ന് എഴുതി. പ്ലസ് ചെയ്തിരിക്കുന്ന 50 അങ്ങ് അപ്പുറത്ത് പോയി, ആ കൂട്ടിയിരിക്കുന്ന 50 അപ്പുറത്ത് പോകുമ്പോൾ കുറയ്ക്കാനാവും. അപ്പം 180 - 50. 2x ഈസ് ഈക്വൽ ടു 150 നിന്ന് 50 കുറയ്ക്കുമ്പോൾ 130 എന്ന് കിട്ടും. 2x ഈസ് ഈക്വൽ ടു 130. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ 2 × x. എക്സ് എന്ന് 2x എന്ന് പറയുന്നത് 2 × x. അപ്പോൾ ഈ ഇൻറ്റു എഴുതിക്കുന്ന 2 അങ്ങ് അപ്പുറത്തോട്ട് പോകുന്നു. ഇൻറ്റു എഴുതിക്കുന്ന 2 അപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. 130 / 2 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. ചെറിയ കോൺ എന്ന് പറയുന്നത് 65 ഡിഗ്രി. അപ്പോൾ വലിയ കോൺ എന്ന് പറയുന്നത് 65-നോട് 50 കൂട്ടുന്നു. 65-നോട് 50 കൂട്ടുമ്പോൾ 115 ഡിഗ്രി. എത്രയും കിട്ടും? 115 ഡിഗ്രി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ചോദ്യത്തിൽ എന്തായിരുന്നു? ചെറിയ കോണിനേക്കാൾ 50 കൂടുതൽ വലിയ കോൺ. ചെറിയ കോൺ എക്സ് എങ്കിൽ വലിയ കോൺ എക്സ് പ്ലസ് 50. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 150. എക്സും എക്സും 2x പ്ലസ് 50 = 150. ഈ 50 പ്ലസ് ചെയ്തിരിക്കുന്ന 50 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ചെയ്യാനാവും. 2x = 130. എക്സ് സമം 2 എന്ന അപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. 130 / 2 = 65 ഡിഗ്രി. അപ്പോൾ സ്മോളർ ആംഗിൾ 65 ആണെങ്കിൽ ലാർജർ ആംഗിൾ 115. ഒരു 50 നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ടു. ചെറിയ കോൺ 65 ആണെങ്കിൽ വലിയ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു 50 കൂടെ കൂട്ടണം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ കോണിനേക്കാൾ വലിയ കോൺ 50 ഡിഗ്രി കൂടുതലാണ്.
അപ്പോൾ 65 118 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ. ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ. ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 books, 2 pens, 3 pencils ഈസ് 74 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അതായത് ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ. അതായത് ഒരു ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പേനയുടെ വില എത്രയാണോ അതിനേക്കാൾ 4 രൂപ കൂടുതലാണ് ഒരു ബുക്കിൻ്റെ വില. ഇനി അതുപോലെ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ. അതായത് ഒരു പെൻസിലിൻ്റെ വില, ഒരു പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് ഒരു പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഒരു പെൻസിലിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. ഇനി ചോദ്യത്തിൽ പറയുന്നു, ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 books, 2 pens, 2 pen and 3 pencils ഈസ് 74 rupees. 5 books, 2 penekkum, 3 pencils കൂടെ ആകെ 74 rupees. ഓരോന്നിൻ്റെയും വിലയും ഒരു പെൻസിലിൻ്റെ വില, ഒരു പേനയുടെ വില, ഒരു ബുക്കിൻ്റെ വില, ഇവ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ചോദ്യത്തിൽ പറയുന്നു, ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടും. അതുപോലെ പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലയേക്കാൾ 2 രൂപ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിൻ്റെ പ്രൈസിനെ എക്സ് എന്നെടുക്കും അല്ലേ? പേനയുടെ പ്രൈസും പെൻസിലിൻ്റെ പ്രൈസും ബുക്കിൻ്റെ പ്രൈസും കണ്ടുപിടിക്കണം. പേനയുടെ വില, പെൻസിലിൻ്റെ വില, ബുക്കിൻ്റെ വില, ഇവയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് മൂന്നിലേതെങ്കിലും ഒന്നിനെ എക്സ് എന്നെടുത്തേ പറ്റും. എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രൈസ് ഓഫ് എ പെൻ, പ്രൈസ് ഓഫ് എ പെൻ, അല്ലെങ്കിൽ എന്താണ് ഒരു പേനയുടെ വില, ഒരു പേനയുടെ വില, ഒരു പേനയുടെ വില. ഇനി അതുപോലെ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? പ്രൈസ് ഓഫ് എ പെൻസിൽ, പ്രൈസ് ഓഫ് എ ബുക്ക്, പ്രൈസ് ഓഫ് എ ബുക്ക്, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ വില, ഒരു ബുക്കിൻ്റെ വില, ഒരു ബുക്കിൻ്റെ വില. അതുപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കണം? പ്രൈസ് ഓഫ് എ പെൻസിൽ, പ്രൈസ് ഓഫ് എ പെൻസിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു പെൻസിലിൻ്റെ വില, ഒരു പെൻസിലിൻ്റെ വില, ഒരു പെൻസിലിൻ്റെ വില. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൈസ് ഓഫ് എ പെൻ, പ്രൈസ് ഓഫ് എ ബുക്ക്, പ്രൈസ് ഓഫ് എ ബുക്ക്, അല്ലെങ്കിൽ ഒരു പേനയുടെ വില, ഒരു ബുക്കിൻ്റെ വില, ഒരു പെൻസിലിൻ്റെ വില, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എക്സ് എന്ന് എടുക്കണം. അപ്പോൾ ഏതിനെയായിരിക്കും നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്? കാരണം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുക്കിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ, പെൻസിലിൻ്റെ വിലയും പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവ്. അതായത് ബുക്കിൻ്റെയും പെൻസിലിൻ്റെയും വില പേനയുമായി ബന്ധപ്പെടുത്തിയാണ് തന്നിരിക്കുന്നത് അല്ലേ? പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദ പെൻ, മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ. അതായത് ബുക്കിൻ്റെയും പെൻസിലിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് പെന്നിൻ്റെ പ്രൈസുമായി റിലേറ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഏതെന്നെടുക്കാം? പേനയുടെ വില അല്ലേ? പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. അപ്പോൾ ഇനി ചോദ്യം അനുസരിച്ച് നമുക്ക് പ്രൈസ് ഓഫ് എ ബുക്കും പ്രൈസ് ഓഫ് എ പെൻസിലും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ അല്ലേ? ഒരു ബുക്കിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 കൂടുതൽ. 4 കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു പേനയുടെ വില എന്തായിരിക്കും? എക്സ് പ്ലസ് 4 അല്ലേ? പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് എ ബുക്ക് എന്ന് പറയുന്നത് 4 rupees മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ, പേനയുടെ വിലയേക്കാൾ 4 കൂടുതൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 4. അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻസിൽ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ വില എന്തായിരിക്കും? 2 രൂപ കുറവ്, പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവ്. 2 rupees ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറഞ്ഞാൽ പെന്നിൻ്റെ വില എക്സ് ആണെങ്കിൽ 2 rupees ലെസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 ആയി, എക്സ് മൈനസ് 2. ഇപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ എക്സ് ആയിരിക്കും, പ്രൈസ് ഓഫ് എ ബുക്ക് എക്സ് പ്ലസ് 4 ആയിരിക്കും,
പ്രൈസ് ഓഫ് എ പെൻസിൽ അല്ലെങ്കിൽ ഒരു പെൻസിലിന്റെ വില എക്സ് മൈനസ് ടു ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ പ്രൈസ് ഓഫ് ഫൈവ് ബുക്ക് പിന്നെ എന്താ പറയുന്നത് ടു പെൻസ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ത്രീ പെൻസിൽസ് അല്ലെ, അഞ്ച് ബുക്ക്, അതുപോലെ രണ്ട് പേന, മൂന്ന് പെൻസിൽ. ഇതിന്റെ ടോട്ടൽ പ്രൈസ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 74 rupees. അതായത് അഞ്ച് ബുക്കുകളും രണ്ട് പേനയും മൂന്ന് പെൻസിലും, ഇതിന്റെ എല്ലാ ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാ പ്രൈസ് എടുത്ത് കൂട്ടുമ്പോൾ 74 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ത്രീ പെൻസിൽ അഞ്ച് ബുക്കും രണ്ട് പേനയും മൂന്ന് പെൻസിലിന്റെയും വില 74 rupees പ്രൈസ് ഓഫ് ഫൈവ് ബുക്ക് ടു പെൻ ത്രീ പെൻസിൽ എന്ന് പറയുന്നത് ₹74 ആണ്. അങ്ങനെയെങ്കിൽ ഓരോന്നിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഫൈവ് ബുക്സ് പ്രൈസ് ഓഫ് ഫൈവ് ബുക്ക് എത്രയായിരിക്കും? അല്ലെങ്കിൽ അഞ്ച് ബുക്കിന്റെ വില എത്രയായിരിക്കും? ഒരു ബുക്കിന് എത്ര രൂപയാണ് X+4? അപ്പോൾ അഞ്ച് ബുക്കിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അഞ്ചും X+4 കൂടെ ഇൻറ്റു ചെയ്യണം. 5 × X+4 അല്ലേ, അഞ്ച് ബുക്കിന്റെ വില. അപ്പോൾ ഒരു ബുക്കിന് 10 rupees ആണെങ്കിൽ അഞ്ച് ബുക്കിന്റെ വില 50 ആയിരിക്കും. 10 ഉം 5 ഉം കൂടെ ഗുണിച്ചാൽ മതി. അതായത് ഒരു ബുക്കിന്റെ വിലയെ എത്ര ബുക്കുണ്ടോ അതുകൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. ഒരു ബുക്കിന്റെ വില 10 ആണെങ്കിൽ അഞ്ച് ബുക്കിന്റെ വില 50 ആയിരിക്കും. 5 × 10. അതുപോലെ തന്നെ ഇവിടെ ഒരു ബുക്കിന്റെ വില X+4, അങ്ങനെയാണെങ്കിൽ 5 ബുക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × X+4. ഒരു ബുക്കിന്റെ വില X+4 ആണെങ്കിൽ അഞ്ച് ബുക്കിന്റെ വില 5 × X+4. 5 × X+4 എന്ന് പറയുന്നത് എത്രയാണ്? ഈ 5 ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന രണ്ട് സംഖ്യ കൊണ്ട് ഗുണിക്കണം. ആദ്യം ഈ 5 X കൊണ്ട് ഗുണിക്കണം. 5 X കൊണ്ട് ഗുണിക്കുമ്പോൾ 5X എന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഈ 5 × 4 കൊണ്ട് ഗുണിക്കണം. 5 × 4 = 20. അപ്പോൾ 5X + 20. 5 × X+4 എന്ന് പറയുമ്പോൾ എത്രയും കിട്ടും? 5X + 20. എന്ത് ചെയ്യണം? 5 × X 5X + അതുപോലെ ഇട്ടു 5 × 4 = 20. ഇനി അതുപോലെ നമുക്ക് പ്രൈസ് ഓഫ് ടു പെൻ എഴുതാം. പ്രൈസ് ഓഫ് ടു പെൻ അല്ലെങ്കിൽ രണ്ട് പേനയുടെ വില എന്തായിരിക്കും? പ്രൈസ് ഓഫ് എ പെൻ അല്ലെങ്കിൽ ഒരു പേനയുടെ വില എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പേനയുടെ വില, പ്രൈസ് ഓഫ് ടു പെൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? എക്സ് ആവുമ്പോൾ 2X. പ്രൈസ് ഓഫ് ടു പെൻ അല്ലെങ്കിൽ രണ്ട് പേനയുടെ വില എന്ന് പറയുന്നത് 2X ആയി. ഇനി അത് കഴിഞ്ഞ് മൂന്ന് പെൻസിലാണ് ഉള്ളത്. അപ്പോൾ അടുത്ത എഴുതുന്നു പ്രൈസ് ഓഫ് ത്രീ പെൻസിൽസ് അല്ലെങ്കിൽ മൂന്ന് പെൻസിലിന്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്ക്, ഒരു പെൻസിലിന് X-2. അപ്പോൾ മൂന്ന് പെൻസിലിന്റെ വില 3 × X-2 അല്ലേ. ഒരു പെൻസിലിന്റെ വിലയെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഒരു പെൻസിലിന്റെ വിലയെ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 3 × X-2 നേരത്തെ ചെയ്ത കണക്കാൻ നമുക്ക് ബ്രാക്കറ്റ് അകത്തോട്ട് ഗുണിക്കാം. 3 × X കൊണ്ട് ഗുണിക്കുന്നു. 3 × X കൊണ്ട് ഗുണിക്കുമ്പോൾ 3X. ഇനി 3 ഇവിടെ -2 കൊണ്ട് ഗുണിക്കുന്നു. കണ്ട, ഇവിടെ മൈനസ് ആണുള്ളത്. അപ്പോൾ 3 − 2 കൊണ്ട് ഗുണിക്കുന്നു. 3 × −2 − 6. നമുക്കറിയാം ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 3 × X 3X. ഇനി 3 × −2 ആണ്. 3 × −2 എന്ന് പറയുന്നത് -6. അപ്പോൾ 3X − 6. അപ്പോൾ പ്രൈസ് ഓഫ് ഫൈവ് ബുക്ക് എന്ന് പറയുന്നത് 5X + 20 ആണ്. പ്രൈസ് ഓഫ് ടു പെൻ അല്ലെങ്കിൽ രണ്ട് പേനയുടെ വില 2X ആണ്. അതുപോലെ പ്രൈസ് ഓഫ് ത്രീ പെൻസിൽ അല്ലെങ്കിൽ മൂന്ന് പെൻസിലിന്റെ വില എന്ന് പറയുന്നത് 3X − 6 ആണ്. ഈ ചോദ്യത്തിൽ പറയുന്നു ഈ മൂന്നിൻ്റെയും കൂടെ ആകെ വില 74 ആണ് എന്ന് പറഞ്ഞാൽ ഈ 5X + 20
2x 3x minus 6 കൂട്ടുമ്പോൾ കിട്ടുന്ന വിലയാണ് 74 എന്ന് പറയുന്നത് അല്ലേ 5 ബുക്കിന്റെ പ്രൈസ് 5x plus 20 പ്രൈസ് ഓഫ് 2 പെൻ എന്ന് പറയുന്നത് 2x പ്രൈസ് ഓഫ് 3 പെൻസിൽ 3x minus 6 അപ്പോൾ ഈ മൂന്ന് പ്രൈസും കൂട കൂട്ടുമ്പോഴാണ് നമുക്ക് 74 കിട്ടുന്നത് അല്ലേ 5 ബുക്കിന്റെ വിലയും 2 പേനയുടെ വിലയും 3 പെൻസിലിന്റെ വിലയും കൂട്ടുമ്പോഴാണ് നമുക്ക് 74 കിട്ടുന്നത് എങ്കിൽ ഈ 5x plus 20 2x 3x minus 6 പരസ്പരം കൂട്ടും അങ്ങനെ കൂട്ടുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും 74 എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം എനിക്ക് പ്രൈസ് ഓഫ് 5 ബുക്ക് എന്ന് പറയുന്നത് 5x plus 20 5x plus 20 പ്രൈസ് ഓഫ് 2 എന്ന് പറയുന്നത് 2x പ്രൈസ് ഓഫ് 2 പെൻ 2x പ്ലസ് പ്രൈസ് ഓഫ് 3 പെൻസിൽ എന്ന് പറയുന്നത് 3x minus 6 കണ്ടാ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 74 5x plus 20 2x 3x minus 6 കൂടെ കൂട്ടുമ്പോൾ 74 അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി ഇതിൽ നിന്ന് എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ് 5x plus 20 plus 2x plus 3x minus 6 is equal to 74 അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ ആദ്യം ഈ എക്സ് വരുന്നതെല്ലാം ഒരുമിച്ച് എഴുതാം 5x ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞാൽ പ്ലസ് 2x അത് കഴിഞ്ഞ് ഇവിടെ പ്ലസ് 3x ഇനി അത് കഴിഞ്ഞ് നമ്പർ എല്ലാം ഒരുമിച്ച് ഇവിടെ പ്ലസ് 20 ഇവിടെ എന്താ മൈനസ് 6 ഈസ് ഈക്വൽ ടു 74 എല്ലാം ചെയ്യാം 5x 2x കൂടെ കൂട്ടുമ്പോൾ 7x 7x 3x 10x അല്ലേ 5x 2x 7x 7x 3x 10x 10x ഇനി 20 ഈ 6 ഉറക്കുമ്പോൾ എത്രയാണ് കിട്ടും 20 മൈനസ് 6 എന്ന് പറയുന്നത് പ്ലസ് 40 20 മൈനസ് 6 എന്ന് പറയുന്നത് 40 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 74 ഇരുപതിൽ നിന്ന് ആറ് ഉറയ്ക്കുമ്പോൾ 14 പ്ലസ് 14 അപ്പോൾ 10x പ്ലസ് 14 ഈസ് ഈക്വൽ ടു 74 ഇനി ഇതിൽ നിന്ന് പ്ലസ് 14 ഞങ്ങൾ ഇപ്പുറത്ത് വരും പ്ലസ് 14 ഞങ്ങൾ ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യാനാവും മൈനസ് ചെയ്യാനാവും 10x ഈസ് ഈക്വൽ ടു 74 മൈനസ് 40 കണ്ട 10x ഈസ് ഈക്വൽ ടു 74 മൈനസ് 40 74 മൈനസ് 40 എന്ന് പറയുന്നത് എത്രയാണ് 10x is equal to 60 10x is equal to 60 10x സമം 60 അല്ലെങ്കിൽ x is equal to ഈ 10 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും 60 ഡിവൈഡഡ് ബൈ 10 സീറോ സീറോ കട്ട് ചെയ്ത് പോകും x is equal to 6 അല്ല x is equal to എത്ര കിട്ടി 6 എന്ന് കിട്ടും ഇപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ആദ്യം x വരുന്നത് എല്ലാം കൂടെ കൂട്ടി എഴുതുന്നു 5x 2x 3x 5x 2x 3x 5 2 7 3 10 10x 20 മൈനസ് 6 20 6 20 മൈനസ് 6 14 പ്ലസ് 40 10x പ്ലസ് 14 ഈസ് ഈക്വൽ ടു 74 എന്ന് കിട്ടും ഇനി പ്ലസ് 40 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 40 74 മൈനസ് 40 74 ഇത് 14 ഉറക്കുമ്പോൾ 60 60 എന്ന് കിട്ടും അപ്പോൾ 10x ഈസ് ഈക്വൽ ടു 60 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 10 60 ഡിവൈഡ് ബൈ 10 സീറോ സീറോ കട്ട് ചെയ്ത് പോകുമ്പോൾ 6 അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ പ്രൈസ് ഓഫ് എ പെൻ അല്ലെങ്കിൽ ഒരു പേനയുടെ വിലയാണ് എന്തെന്ന് പറയുന്നത് ഒരു പേനയുടെ വില വില ഈസ് ഈക്വൽ ടു റുപ്പീസ് 6 അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻസിൽ എന്തായിരിക്കും പ്രൈസ് ഓഫ് എ പെൻസിൽ അല്ലെങ്കിൽ ഒരു പെൻസിലിന്റെ വില ഒരു പെൻസിലിന്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇതിനേക്കാൾ രണ്ട് കുറവ് 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ് 4 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ് പെൻസിലിന്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ് പെൻസിലിന്റെ വില എന്ന് പറയുമ്പോൾ 6 നിന്ന് എത്ര കുറയ്ക്കണം 4 കുറയ്ക്കണം ഇനി അതുപോലെ തന്നെ ഞാൻ എടുത്തിരുന്നു പ്രൈസ് ഓഫ് എ ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ വില ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത് എന്താണ് പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ പേനയുടെ വില 6 ആണെങ്കിൽ ബുക്കിന്റെ വില അപ്പോൾ എത്രയാവും 10 അല്ലേ പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 റുപ്പീസ് മോർ ദാൻ ദി പ്രൈസ് ഓഫ് എ പെൻസിൽ എന്നാണ് ചോദ്യത്തിൽ പറയുന്നത് പേനയുടെ വില 6 പ്രൈസ് ഓഫ് എ പെൻ 6 ആണെങ്കിൽ പ്രൈസ് ഓഫ് എ ബുക്ക് 10 ആയിരിക്കും 6 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം നമ്മളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു
അല്ലേ? നമ്മൾ ചെയ്യാൻ ആദ്യം എക്സ് വരുന്നതെല്ലാം കൂട്ടണം, സംഖ്യകൾ വരുന്നതെല്ലാം കൂട്ടണോ കുറയ്ക്കണോ ചോ ചിഹ്നം അനുസരിച്ച് നോക്കണം. ഇവിടെ 20 - 6 ആണ്, 24 കുറയ്ക്കുമ്പോൾ +14 ആണ്. ഇനി ആ 14 അങ്ങ് അപ്പുറത്ത് പോയപ്പോൾ -ആയി 60. 10x എന്ന് പറയുമ്പോൾ 10 × x ആണ്. 10x എന്ന് പറയുന്നത് 10 × x ആണ്. ഇൻറ്റു എന്തിരിക്കുന്ന 10 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ചെയ്ത് x = 6 എന്ന് കിട്ടി. അപ്പോൾ ഇതായിരുന്നു ചോദ്യം. ചെയ്ത എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്കിനി നാലാമത്തെ പ്രശ്നം നോക്കാം. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഇസ് 36. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 36. അങ്ങനെയെങ്കിൽ സംഖ്യകൾ അല്ലെ, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. സം അല്ലെങ്കിൽ തുക 36 അല്ലേ. ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നാല് പാർട്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അല്ല, ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 36. ഇപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഇങ്ങനെ പോകുന്ന നമ്പറാണ് എണ്ണൽ നമ്പർ, എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ അങ്ങനെ പോകുന്ന നമ്പർ. അതായത് ഇവിടെ എത്ര വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത്? ഈ 1നോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്. 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2 കിട്ടും. വീണ്ടും ഈ 2ൻ്റെ കൂടെയും 1 കൂട്ടുമ്പോൾ 3 കിട്ടും. വീണ്ടും ഈ 3ൻ്റെ കൂടെയും 1 കൂട്ടുമ്പോൾ 4 കിട്ടും. വീണ്ടും 4ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5. വീണ്ടും 5ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 6. അതായത് 1 വീതം കൂട്ടിയാണ് പോകുന്നത് അല്ലേ. 1 ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ട എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ കണ്ട 1 ആഡ് ചെയ്ത് 1 ആഡ് ചെയ്ത് 1 ആഡ് ചെയ്ത് 1 2 2 3 3 4 4 5 6 1 ആഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ എക്സ് എന്ന് എടുക്കും. അങ്ങനെ അടുത്ത തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ എന്തായിരിക്കും? എക്സിനോട് 1 ആഡ് ചെയ്യണം. x + 1 കണ്ട എക്സിനോട് 1 ആഡ് ചെയ്യുമ്പോൾ x + 1. അങ്ങനെ തേർഡ് എന്തായിരിക്കും? ഈ x + 1നോട് വീണ്ടും ഒരു 1 ആഡ് ചെയ്യും. കണ്ട 1 ഉം 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ അത്രയും കിട്ടും, 2 വന്ന് കിട്ടും. 1 + 1 1 + 1. അപ്പോൾ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ എനിക്ക് എന്തെന്നെടുക്കാം? x + 1 x + 2 എന്നെടുക്കാം. എന്തെന്നെടുത്തു? x + 1 x + 2 എന്ന് എടുത്തു. അത് എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് എടുത്തത്. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1 വീതം കൂടിപ്പോകുന്ന സംഖ്യകളാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 1 കൂട്ടുന്നു, എക്സ് ആണെങ്കിൽ x + 1. മൂന്നാമത്തെ സംഖ്യ വിളിക്കാൻ ഈ x + 1നോട് വീണ്ടും ഒരു 1 കൂട്ടുന്നു, ഉണ്ടാവും 1 ഉം 1 കൂട്ടി 2. അപ്പൊ ഇനി അടുത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ അതെന്താവും? x + 3 ആവും, x + 4, x + 5, x + 6 അങ്ങനെ അങ്ങനെ പോകുന്നു അല്ലേ. x + 1, x + 2, x + 3, x + 4, x + 5 അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ 3 സംഖ്യകളുടെയും തുകയാണ് 36. അങ്ങനെ ഇതിൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x + 1 x + 2 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 36 എന്ന് കിട്ടുന്നത്. x + 1 x + 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും? 36. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയും? x ഉം x ഉം 2x 2x ഉം x ഉം 3x പ്ലസ് 2ഉം 1ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 36. നമ്മൾ എന്ത് ചെയ്തു? x ഉം x ഉം കൂട്ടുമ്പോൾ 2x, 2x നോട് x കൂട്ടുമ്പോൾ 3x, 2ഉം 1ഉം കൂട്ടി 3 എന്ന് വരും. 3x + 3 = 36. അങ്ങനെയെങ്കിൽ 3x = പ്ലസ് ചെയ്തിരിക്കുന്ന 3 അങ്ങ് അപ്പുറത്തും പ്ലസ് ചെയ്തിരിക്കുന്ന 3 അപ്പുറത്തുമ്പോൾ എന്ത് ചെയ്യാനാവും? മൈനസ് ചെയ്യാനാവും. 36 - 3. 3x = 36 - 3. അങ്ങനെയെങ്കിൽ 3x = 36 - 3 = 33. 3x = 33. അങ്ങനെയാണെങ്കിൽ x = 33 / 3. x = 11. x = 11. ഇപ്പോൾ എങ്ങനെ ചെയ്തു? ഞാൻ നാച്ചുറൽ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 33. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിനെയാണ് എത്രയെന്ന് പറഞ്ഞാൽ 36 എന്ന് പറഞ്ഞത്. 33 അല്ല 36. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് എടുക്കുമ്പോൾ സെക്കൻഡ് നമ്പർ x + 1 ആവും, തേർഡ് നമ്പർ x + 2 ആവും. അപ്പോൾ ഇത് 3ൻ്റെയും സം ആണ് 36.
എക്സും എക്സ് പ്ലസ് വണ്ണും എക്സ് പ്ലസ് ടു കൂടെ ആഡ് ചെയ്യുമ്പോൾ 36. എക്സും എക്സും 2x, 2xും എക്സും 3x, 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3. 3x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 36. പ്ലസ് ചെയ്തിരിക്കുന്ന 3 അപ്പുറത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യാനാവും? മൈനസ് ആവും. 3x ഈസ് ഈക്വൽ ടു 36 മൈനസ് 3. 3x ഈസ് ഈക്വൽ ടു 36 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 33 എന്ന് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സ് ഉണ്ടാ 3 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു ചെയ്തിരിക്കുന്ന 3 അങ്ങ് അപ്പുറത്ത് നോക്കുന്നു. ഇൻറ്റു ചെയ്തിരിക്കുന്ന 3 അപ്പുറത്ത് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. 33 ഡിവൈഡഡ് ബൈ 3. 33 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. 33നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 11 കിട്ടും. അപ്പോൾ എക്സ് 11. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നമ്പർ എന്തൊക്കെ ആയിരിക്കും? 11, അടുത്തത് 12, 13. കണ്ടാൽ ഇതാണ് സംഖ്യകൾ, ഇതാണ് സംഖ്യകൾ. അവസാനം കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആർ 11, 12, 13. അല്ലേ, തൊട്ടടുത്തുള്ള 3 എണ്ണ സംഖ്യകൾ 11, 12, 13 ആണ്. കൂടി നോക്കാം, 11, 12, 23. 23, 13, 36 തന്നെ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ 1ാമത്തെ പാർട്ട് ചോദ്യം. അല്ലേ, കൊടുത്തത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളെ നമ്മൾ ഇക്വേഷൻ എക്സ് ഉപയോഗിച്ച് എഴുതുമ്പോൾ എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1 വീതം കൂടിപ്പോകുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. അതിൽ നിന്നാണ് നമ്മൾ എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2 എന്നതിലേക്ക് എത്തിയത്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി രണ്ടാമത്തെ പാർട്ട് ചോദ്യം നോക്കാം. എന്താണ് രണ്ടാമത്തെ പാർട്ട് ചോദ്യത്തിൽ പറയുന്നത് നോക്കാം. ഇനി നമുക്കിനി രണ്ടാമത്തെ പാർട്ട് ചോദ്യം നോക്കാം. എന്താണ് രണ്ടാമത്തെ പാർട്ട് ചോദ്യത്തിൽ പറയുന്നത്? ഇതുപോലെ തന്നെ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഇസ് 36. വാട്ട് ആർ ദ നമ്പേഴ്സ്? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ, തൊട്ടടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 36. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ് ചോദ്യം? നമ്പർ ഇവിടെ ഏതാണ്? അപ്പം നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്താൽ ബാക്കിയുള്ള നമ്പറുകൾ എങ്ങനെയാവും എന്ന് നോക്കാം. ആദ്യം ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2, 4, 6, 8, 10 എക്സെട്ര, 2, 4, 6, 8, 10 എന്നിങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ഈവൻ നമ്പർ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയും. നോക്ക്, ഇവിടെ എത്ര കൂട്ടുന്നു? 2 കൂട്ടുന്നു. ഇവിടെ 4, 6 ആകണമെങ്കിൽ വീണ്ടും 2 കൂട്ടുന്നു. 6, 8 ആകുമ്പോൾ വീണ്ടും 2, 10 ആകുമ്പോൾ വീണ്ടും 2. അതായത് ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 വീതം കൂടിക്കൂടി പോകുന്ന നമ്പറുകളാണ്, അല്ലേ? ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 വീതം കൂട്ടിക്കൂട്ടി പോകുന്ന സംഖ്യകളാണ്. ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്പറിന് നമ്മൾ എക്സ് എന്ന് എടുത്താൽ, സെക്കൻഡ് നമ്പർ എന്താവും? എക്സ് പ്ലസ് 2 ആവും. അപ്പോൾ തേർഡ് നമ്പർ എന്താവും? എക്സ് പ്ലസ് 2 കൂടെ വീണ്ടും 2 ആഡ് ചെയ്യുന്നു. കണ്ട, 2 + 2 = 4 എന്ന് കിട്ടും. എക്സ് പ്ലസ് 4. അപ്പോൾ തൊട്ടടുത്ത 3 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4. എങ്ങനെ കിട്ടി? ആദ്യത്തെ സംഖ്യ 2 എടുക്കും. നമുക്കറിയാം ഈവൻ നമ്പർ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് 2 വീതം കൂടിക്കൂടി പോകുന്ന സംഖ്യകളാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 2. വീണ്ടും ഒരു 2 കൂട്ടുന്നു. എക്സ് പ്ലസ് 2 2 കൂട്ടുമ്പോൾ 2 × 2 = 4, എക്സ് പ്ലസ് 4. അല്ലേ, ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആഡ് ചെയ്ത് പോകുന്ന നമ്പറുകളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 2 ആയിരിക്കും, തേർഡ് നമ്പർ എക്സ് പ്ലസ് 4 ആയിരിക്കും. ഇനി ഇതിൻ്റെ സമ്മാണ് 36 എന്ന് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ 36 കിട്ടുന്നു. എക്സും എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ 36, ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 36. നേരത്തെ ചെയ്ത അതുപോലെ എക്സ്, എക്സും എക്സും 2x, 2xും എക്സും 3x പ്ലസ് 4 × 2 = 6 = 36. ഇനി പ്ലസ് 6 അങ്ങ് അപ്പുറത്ത് പോകുന്നു. അപ്പം 3x = 36 - 6. 36 നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 3x = 30. 3x = 30. അപ്പോൾ x = 3 ആയിരിക്കും. 30 ÷ 3 എത്രയാണ്? 10. അല്ലേ, നമ്മൾ എന്ത് ചെയ്തു? എക്സും എക്സും 2x, 2xും എക്സും 3x, 4ഉം 2ഉം 6. അപ്പുറത്ത് പോകുമ്പോൾ 36 - 6 = 30. x = 30 ÷ 3 10 എന്ന് കിട്ടും. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10, 12, 14. 10ഉം 12ഉം 22, 22 + 4 = 36. ഇതാ കൂട്ടുമ്പോൾ 36. അപ്പം ദ ഈവൻ നമ്പേഴ്സ് ആർ, ദ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആർ 10, 12, 14, അല്ലെങ്കിൽ 3 ഇരട്ട സംഖ്യകൾ 10, 12, 14 എന്നിങ്ങനെയാണ്. അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ 10, 12, 14 എന്നിങ്ങനെയാണ്. ഇതായിരുന്നു രണ്ടാമത്തെ പാർട്ട് ചോദ്യം.
നേരത്തെ നാച്ചുറൽ നമ്പർ ആയപ്പോൾ x x plus 1 x plus 2 അങ്ങനെ അങ്ങനെ ഈവൻ നമ്പർ ആകുമ്പോൾ x x plus 2 x plus 4 x plus 6 അങ്ങനെ അങ്ങനെ ദൂർത്തിരുന്നു നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ചെയ്തെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി മൂന്നാമത്തെ പാർട്ട് ചോദ്യം എന്താണ് മൂന്നാമത്തെ പാർട്ട് ചോദ്യം പറയുന്നത് Can the sum of three consecutive odd numbers be 36? Why? അതായത് തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ എന്തുകൊണ്ട് അപ്പോൾ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ നമുക്ക് നോക്കാം ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നു 1 3 5 7 9 11 etc ഇതാണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയും എത്ര വച്ച വീതമാണ് ആടിയതാടിയത് പോകുന്നത് കണ്ട 2 ഇവിടെയും എത്രയാണ് 2 ഇവിടെയും എത്രയാണ് 2 ഇവിടെയും 2 ഇവിടെയും 2 ഇതിന് രണ്ട് വീതം കൂടി കൂടി പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെയും ആൾജിബ്ര എഴുതുന്നു അല്ലെങ്കിൽ x ഉപയോഗിച്ച് എഴുതുന്നു ഫസ്റ്റ് നമ്പർ x ആണെങ്കിൽ സെക്കൻഡ് നമ്പർ x plus 2 ഉം തേർഡ് നമ്പർ x plus 4 ഉം തന്നെ അപ്പോൾ x x plus 2 x plus 4 എന്ന് പറയുന്നത് ഈവൻ നമ്പർ വേണമെങ്കിലും ആകാം ഓഡ് നമ്പർ വേണമെങ്കിലും ആകാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടും അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഇവിടെ 10 എന്നാണ് കിട്ടിയത് 10 ഒരു ഈവൻ നമ്പറാണ് ഓഡ് നമ്പർ അല്ല അപ്പോൾ തൊട്ടടുത്തുള്ള മൂന്ന് ഓഡ് നമ്പേഴ്സിന്റെ സം 36 ആകുമോ ഒരിക്കലും ആകത്തില്ല തൊട്ടടുത്തുള്ള മൂന്ന് ഈവൻ ഓഡ് നമ്പേഴ്സിന്റെ സം എന്താകില്ല ഒരിക്കലും തൊട്ടടുത്തുള്ള മൂന്ന് ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 36 ഒരിക്കലും ആകത്തില്ല തൊട്ടടുത്തുള്ള മൂന്ന് ഒറ്റ സംഖ്യയുടെ തുക 36 ഒരിക്കലും ആകത്തില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ എക്സ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ എടുക്കുമ്പോൾ ഇതുപോലെ 10 കിട്ടും 10 ഒരു ഈവൻ നമ്പറാണ് ഓഡ് നമ്പറല്ല അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്കറിയാം ഒരു ഈവൻ നമ്പറും ഒരു ഈവൻ നമ്പറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈവൻ നമ്പറായിരിക്കും അതുപോലെ ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്യും ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും ഈവൻ നമ്പറായിരിക്കും ഇനി അതുപോലെ ഞാൻ പറയുന്നു ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഓഡ് നമ്പറായിരിക്കും ഇത് ഓർത്തിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിലും പറയാം അതായത് ഒരു ഒറ്റ സംഖ്യയും കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒറ്റ സംഖ്യയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും ഇരട്ട സംഖ്യ അതുപോലെ ഒരു ഇരട്ട സംഖ്യയും കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഇരട്ട സംഖ്യ അതുപോലെ ഒരു ഒറ്റ സംഖ്യയും കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഒറ്റ സംഖ്യ ഇത് ഓർത്തിരുന്നത് അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന തൊട്ടടുത്തുള്ള മൂന്ന് എന്താണ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ നമുക്കറിയാം മൂന്ന് ഒറ്റ സംഖ്യകൾ അതായത് ഇതും ഓഡ് നമ്പർ തൊട്ടടുത്തുള്ള മൂന്ന് ഓഡ് നമ്പർ ഒറ്റ സംഖ്യ നമുക്കറിയാം ഒരു ഓഡ് നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓഡും കൂട്ടുമ്പോൾ ഈവൻ കണ്ട അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു ഈവൻ നമ്പർ കിട്ടും കണ്ട ഇനി ഈവൻ നമ്പറും ഓഡ് നമ്പറും കൂട്ടുന്നു ഈവൻ നമ്പറും ഓഡ് നമ്പറും കൂട്ടുമ്പോൾ വീണ്ടും ആൻസർ എന്തായിരിക്കും ഓഡ് നമ്പറായിരിക്കും അതായത് മൂന്ന് ഈ ഓഡ് നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഒരു ഓഡ് നമ്പറായിരിക്കും മൂന്ന് ഓഡ് നമ്പർ കൂട്ടുമ്പോൾ ആൻസർ എന്തായിരിക്കും ഓഡ് നമ്പർ ആയിരിക്കും അല്ലെ എന്തുകൊണ്ടാ നമുക്കറിയാം ഓഡ് നമ്പർ നമുക്കറിയാം രണ്ട് ഓഡ് നമ്പർ കൂട്ടുമ്പോൾ ഒരു ഈവൻ നമ്പർ കിട്ടും കേട്ടാ ഈ ഈവൻ നമ്പറിലൂടെ വീണ്ടും ഒരു ഓഡ് നമ്പർ കൂട്ടുമ്പോൾ ആൻസർ എന്തായിരിക്കും ഓഡ് നമ്പർ നമ്മൾ ചോദിക്കുന്ന സം 36 ആകുമോ എന്നാ 36 ഒരു ഈവൻ നമ്പറാണ് അപ്പോൾ അതൊരിക്കലും എന്താവത്തില്ല സം ആവത്തില്ല അല്ലെങ്കിൽ എന്താണ് മൂന്ന് ഒറ്റ സംഖ്യയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒറ്റ സംഖ്യ മൂന്ന് ഒറ്റ സംഖ്യകളുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ എനിക്കൊരു ഇരട്ട സംഖ്യ കണ്ട ഈ രണ്ട് ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ എനിക്കൊരു ഇരട്ട സംഖ്യ അതിലൂടെ വീണ്ടും ഞാൻ ഒരു ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ ഉത്തരം എന്തായിരിക്കും ഒരൊറ്റ സംഖ്യയും ഇരട്ട സംഖ്യയുടെ കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യയായിരിക്കും ഉത്തരം 36 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയല്ല ഇരട്ട സംഖ്യയാണ് അപ്പോൾ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും എന്താകത്തില്ല 36 ആകത്തില്ല ഇതാണ് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനും അഞ്ചാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ പാർട്ട് ക്വസ്റ്റ്യനും അഞ്ചാമത്തെ പാർട്ട് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറിന്റെ സമ്മ 33 ആണ് എങ്കിൽ നമ്പർ കണ്ടുപിടിക്കുക. അതുപോലെ അടുത്തത് നാച്ചുറൽ നമ്പറിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അടുത്ത ഒറ്റ സംഖ്യയുടെയും എണ്ണ സംഖ്യയുടെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കും. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം എന്ന് നോക്കാം.